ഷോയിലെ 25 ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം. ഉണ്ണി ഷോയും എണ്ണപ്പുഴുവും. ഒരിക്കൽ ഒരു പുഴു ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? എൻ്റെ ശരീരം മുഴുവൻ എണ്ണയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ എണ്ണപ്പുഴു എണ്ണപ്പുഴു എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. എല്ലാവരും എണ്ണ എൻ്റെ ശരീരത്തിലുള്ളത് കൊണ്ട് എന്നെ ആട്ടി അകറ്റുന്നു. അവരുടെ മുറിയും പ്രദേശങ്ങളും വൃത്തികേടാക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? ദൈവം പറഞ്ഞു, വിഷമിക്കേണ്ട, ഒരിക്കൽ ലോകം നിന്നെ അംഗീകരിക്കും. ദിനങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, ഒരിക്കൽ ഒരു രാത്രിയിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, അങ്ങ് അകലെ ഒരു ഗുഹയിൽ ഈശോ ജനിച്ചു, ഉണ്ണീശോ ജനിച്ചു. ഉണ്ണീശോയ്ക്ക് കുളിക്കാനുള്ള എണ്ണ ആരാണ് തരിക? സകല മൃഗങ്ങളും തലയുയർത്തി നിന്നു, ഞാൻ തരുമെന്നുള്ള ഭാവത്തിൽ. പക്ഷേ അവർക്ക് നൽകാനുള്ള എണ്ണയുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങ് അകലെ ഒരു ചെറിയ കല്ലിൽ ഈ എണ്ണപ്പുഴു നിൽക്കുന്നുണ്ടായിരുന്നു. മാലാഖ ചോദിച്ചു, നിനക്ക് നിന്റെ ശരീരത്തിലെ എണ്ണ ഉണ്ണീശോയ്ക്ക് നൽകാൻ സാധിക്കുമോ? ആ എണ്ണപ്പുഴു പറഞ്ഞു, ഞാൻ തയ്യാറാണ്. എണ്ണപ്പുഴു മറ്റു മൃഗങ്ങളുടെ ഇടയിലൂടെ ഒരു രാജാവിനെ പോലെ നേരെ എഴഞ്ഞ് എഴഞ്ഞ് ഉണ്ണീശോയുടെ അടുക്കിലെത്തി തൻ്റെ ശരീരത്തിലെ എണ്ണ ഉണ്ണീശോയ്ക്ക് നൽകി. ഉണ്ണീശോ ആ എണ്ണപ്പുഴുവിനെ തൊട്ട് അനുഗ്രഹം നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് എണ്ണപ്പുഴുക്കൾ കടന്നു പോകുമ്പോൾ അമ്മാമ്മമാർ പറയുന്നത്, ആ എണ്ണപ്പുഴു പോകുന്നത് ഉണ്ണീശോയ്ക്ക് എണ്ണ നൽകാനാണ് അത്രേ. പ്രിയമുള്ളവരെ, നീ എത്ര ചെറുതായാലും വലുതായാലും നിനക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള കഴിവുകൾ ഈശോയ്ക്ക് തന്നെ നൽകാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതം ധന്യമാകും.